സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് നമുക്ക് കാണാനുള്ളത് ഒരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മോമോസിന്റെ റെസിപ്പി ആണ് കേട്ടോ. അപ്പൊ ആർക്ക് വേണമെങ്കിലും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഫില്ലിംഗ് ഒക്കെ ഉള്ള ഒരു മോമോസ്. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്നത് മൈദ വെച്ചിട്ടാണ്, ഗോതമ്പ് പൊടി കൊണ്ടും പിന്നെ അല്ലാതെയൊക്കെ ചെയ്യാം. അപ്പൊ ആ ഒരു വേർഷനൊക്കെ ഞാൻ പിന്നീട് വരും വീഡിയോസിൽ ഷെയർ ചെയ്യാം, നമ്മൾ ഗ്ലാസ് ആയിട്ടുള്ള മോമോസ് ഒക്കെ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത്. അപ്പൊ ഇന്ന് നമുക്ക് എന്തായാലും മൈദയും കൊണ്ട് ചെയ്യാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഫുഡ് ആൻഡ് ഫുഡീസ് എന്നുള്ള പേര് യൂട്യൂബുകളിൽ ഭയങ്കര ഘോഷയാത്ര തന്നെയാണ്. അപ്പൊ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നില്ല എന്നൊരു കംപ്ലൈന്റ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ പേരൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ഫുഡ് ആൻഡ് ടോക്ക് ബൈ പ്രിയ എന്നാക്കി. അപ്പൊ ഇനി നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ ഫുഡ് ആൻഡ് ടോക്ക് ബൈ പ്രിയ എന്ന് അടിച്ചു കൊടുത്താൽ നമ്മുടെ ചാനൽ വരും കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ഓർക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്റെ കിച്ചണിലേക്ക് പോവാം. അപ്പൊ ഞാൻ നിർത്തിയിരിക്കുന്നത് 2 കപ്പ് മൈദയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ 1 കപ്പോ 2 കപ്പോ ഒക്കെ വെച്ച് ചെയ്ത് നോക്കുന്നതായിരിക്കും നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കൊഴുക്കട്ട പോലെ ഭയങ്കര ബലത്തിൽ വരും. അപ്പം ആ ഒരു കമ്പനി ഒഴിവാക്കാൻ. പിന്നെ നമുക്ക് ഉപ്പ് വേണം, 2 ടേബിൾ സ്പൂൺ ഓയിൽ വേണം. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ കനോല ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഓയിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. കോക്കനട്ട് ഓയിൽ എടുക്കുന്ന അത്ര ടേസ്റ്റി ആവില്ല. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു എന്തെങ്കിലും ഒരു ഓയിൽ മതി. പിന്നെ വേണ്ടത് വെള്ളമാണ്. ഇതിപ്പോ ഒരു ചെറിയ ചൂടുള്ള വെള്ളമാണ് കേട്ടോ. നമ്മുടെ ഗ്ലാസി വേർഷനായിട്ടുള്ള മോമോസിന്റെ റെസിപ്പിയില് ചെറിയ ഡിഫറൻസ് ഉണ്ടായത് നമ്മൾ ബോയിൽഡ് വാട്ടറാണ് ഒഴിക്കുന്നത്. അപ്പൊ ഇന്നെന്തായാലും ഞാൻ ചെറിയ ചൂടുള്ള വെള്ളം എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നമുക്കത് ആദ്യം ഉപ്പിടുക, എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ശേഷം എണ്ണ ഒഴിക്കുക, എന്നിട്ട് ഞാൻ ഫോർക്ക് വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് എണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് കൈകൊണ്ട് നന്നായിട്ട് നെഡ് ചെയ്തെടുക്കാം. ഇതിൽ ഓയിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ് കേട്ടോ. കാരണം നമ്മൾ ഓയിൽ ഒഴിച്ചാലാണ് നമ്മുടെ എന്താ മൈദ കുറച്ച് ഗ്ലാസി ആയിട്ടുള്ള ഒരു മോമോസ്, അതായത് ഉള്ളിയിട്ട് ഫില്ലിങ്ങിന് നമുക്ക് പുറത്തേക്ക് ആ ഒരു കളറൊക്കെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള മോമോസ് ആയിട്ട് വരത്തുള്ളൂ. അപ്പോൾ എണ്ണ എന്തായാലും ഒഴിക്കണം, മസ്റ്റ് ആണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് വെള്ളം ഒഴിക്കാം. ഇതിപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളം ഒരു ഗ്ലാസ്സിലേക്ക് അളന്നു വെച്ചേക്കുന്നതാണ്. ഞാൻ ഒഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എത്ര ക്വാണ്ടിറ്റി വരും എന്നുള്ളത് പറയാം. അതായത് നമുക്ക് അധികം വെള്ളത്തിന് ആവശ്യം വരുന്നത് കാരണം നമ്മുടെ ക്വാണ്ടിറ്റി വളരെ കുറവാണ്. അപ്പം എനിക്ക് കുറച്ച് വെള്ളം തന്നെ ആവശ്യം വരത്തുള്ളൂ, കാരണം നമ്മൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അതിനകത്തേക്ക്. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ ആവശ്യം വരുന്നതിനനുസരിച്ച് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മുടെ മൈദ ബൗളിന്റെ ചുറ്റിൽ നിന്നും വിട്ടുപോരുന്ന രീതിയിൽ എത്തുമ്പോഴേക്കും നമ്മുടെ വെള്ളം ഒഴിക്കില നിർത്താട്ടോ. ഇനി മാവ് നമുക്കത് നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കില്ലേ, അതുപോലെ കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ നമ്മുടെ കിച്ചന്റെ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടാണ് ചെയ്യുന്നത്, എനിക്കതാണ് കുറച്ചുകൂടി കംഫർട്ടബിൾ. നിങ്ങൾക്ക് ആവശ്യമുള്ള പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഒട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമുക്കിത് റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തേക്കുള്ള ഫില്ലിങ്സ് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ നിങ്ങൾ ഒരു ക്ലോത്ത് എടുത്തിട്ട് നിങ്ങൾ വൃത്തിയുള്ള ക്ലോത്ത് എടുത്ത് നനച്ചിട്ട് പിഴിഞ്ഞ് അതിന്റെ മേലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുക. നമ്മുടെ മാവ് ഡ്രൈ ആയി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇപ്പൊ ഞാനിപ്പോ എടുത്തേക്കുന്നത് ഇങ്ങനെ ഒരു ടവലാണ്, കർച്ചീഫാണ് കേട്ടോ ഇത്. അപ്പൊ എന്റെ കയ്യിൽ ഇങ്ങനത്തെ കുറേ ഉണ്ട്, വർഷങ്ങളായതാണ്. മസ്ലിൻ ക്ലോത്ത് ആണ്, ഒരു കേടുപാടും പറ്റിയിട്ടില്ല, നല്ലതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടട്ടോ. എന്തെങ്കിലും ഇതൊക്കെ ഒരുപാടുണ്ട്. അപ്പൊ ഞാനിതൊന്ന് നനച്ചിട്ട് ഇതിന്റെ മേലേക്ക് പിഴിഞ്ഞിട്ട് വെച്ചു കൊടുക്കും. അപ്പൊ നിങ്ങൾക്ക് ഇതില്ലാന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പൊ നമ്മുടെ വെള്ളമുണ്ടോ അല്ലെങ്കിൽ കുട്ടികളുടെ എന്താ നമ്മുടെ ഈ മുണ്ടൊക്കെ ഉണ്ടാവില്ലേ, ചെറിയ കുട്ടിയാകുമ്പോൾ ഒക്കെ കൊടുക്കണത് ചോറൂണിനൊക്കെ. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് വൃത്തിയുള്ള മുണ്ടെടുത്തിട്ട് എന്താ നനച്ച് ഇതിന് മേലേക്കിട്ട് കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ അവർക്ക് ഇങ്ങനെ ക്ലോത്ത് ഒക്കെ മേടിക്കാൻ കിട്ടും, അങ്ങനത്തെ മേടിക്കാൻ പറ്റുന്നവർക്ക്. അപ്പൊ നമുക്ക് ഇതിന്റെ മേലേക്ക് ഇത് നനച്ചിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്കുള്ള ഫില്ലിങ്സ് ആയിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഒരു ചിക്കൻ മഷ്റൂം ഫില്ലിംഗ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ചിക്കൻ ഇഷ്ടമില്ലാത്തവർക്ക് ചിക്കൻ സ്കിപ്പ് ചെയ്യാം, എന്നിട്ട് മഷ്റൂം മാത്രം ആക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ മോമോസിനെ സംബന്ധിച്ച് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയെടുത്തോളം എനിക്ക് തോന്നിയത് എന്താ, നമ്മൾ എന്താണോ അതിനകത്ത് വെച്ച് കൊടുക്കുന്നത്, നമ്മുടെ ഫ്ലേവർ എന്താണോ, നമുക്ക് ഇഷ്ടമുള്ള ടേസ്റ്റ് എന്താണോ, അതാണ് ശരിക്കും പറഞ്ഞ ആ ഒരു ഫില്ലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഇതിന്റെ ഫില്ലിങ്സ് പ്രിപ്പയർ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ എന്തായാലും 200 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കുരുമുളക് ഇട്ട് വേവിച്ച് എന്നിട്ട് മിക്സിയില് ജാറിൽ 2 സെക്കൻഡ് കറക്കിയിട്ട് എടുത്തേക്കുന്നതാണ് കേട്ടോ. ഇപ്പൊ ഞാൻ മിൻസ്ഡ് ചിക്കന്റെ റെസിപ്പി ഇട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പൊ അതെങ്ങനെ ചെയ്യേണ്ടത്, കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത് പോയി കാണാം. അപ്പൊ ഞാൻ 200 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തേക്കുന്നത് മഷ്റൂം ആണ്, ഇത് നമ്മുടെ ചിപ്പിക്കൂണില്ലേ അതാണ്. അപ്പൊ ഇതെല്ലാം പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് 1/2 കപ്പ് ക്യാപ്സിക്കം, 1/2 കപ്പ് സവാള,
നമ്മുടെ ഫില്ലിങ്സിന് അധികം വലിപ്പം വരാൻ പാടില്ല കേട്ടോ. എല്ലാം പൊടി പൊടിയായിട്ട് അരിയണം. പിന്നെ എടുത്തേക്കുന്നത് ഒരു അര ടീസ്പൂൺ ഇഞ്ചി, അര ടീസ്പൂൺ വെളുത്തുള്ളി, അര ടീസ്പൂൺ പച്ചമുളക്. അപ്പോൾ ഇതെല്ലാം പൊടിയായിട്ട് അരിഞ്ഞാൽ കേട്ടോ. പച്ചമുളകിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചില്ലി സോസ് ആഡ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അപ്പം എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ പച്ചമുളക് എടുത്തേക്കുന്നു. പച്ചമുളകിന്റെ ഉള്ളിലത്തെ അരിയൊക്കെ കളഞ്ഞിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തേട്ടോ. പിന്നെ വേണ്ടത് തക്കാളി, നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഒന്നര ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ. അതായിരിക്കട്ടോ നല്ലത്, നമ്മുടെ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന അത്ര ടേസ്റ്റി ആവില്ല. പിന്നെ വേണ്ടത് നമ്മുടെ കെച്ചപ്പ്. ഞാനിപ്പോൾ സാധാ കെച്ചപ്പാട്ട് എടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്പൈസി ആയിട്ടുള്ള ടൊമാറ്റോ കെച്ചപ്പ് എടുക്കാം, കുഴപ്പമില്ല. പിന്നെ വേണ്ടത് നമ്മുടെ ഉപ്പ് ആൻഡ് സോയ് സോസ്. സോയ് സോസ് ഒരു അര ടീസ്പൂണൊക്കെ മതിട്ടോ. അപ്പോൾ അത് ആഡ് ചെയ്യാം. പിന്നെ ഇതിലേക്കുള്ള പൊടികൾ ഞാൻ എടുത്തേക്കുന്നത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ്, കാശ്മീരി ചില്ലിയാണ് എടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്പൈസസ് ഇതിനകത്ത് ആഡ് ചെയ്യാട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും മസാലാസ് ആഡ് ചെയ്യാനാണ് ഇഷ്ടം എന്നുള്ളതുണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്തായാലും ആഡ് ചെയ്യുന്നില്ല, എനിക്ക് സിമ്പിൾ ആയിട്ടുള്ളൊരു ടേസ്റ്റ് മതി. നമ്മുടെ സോയ്സൊക്കെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് വരും, ആ ടേസ്റ്റ് മതി. അപ്പം ഇത്ര എടുത്തിട്ടുണ്ട്. നമ്മുടെ മോമോസിന്റെ ഷീറ്റ് ഉണ്ടാക്കി എടുക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇതിനൊക്കെയുള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കണം. അപ്പൊ ഞാൻ വെച്ചേക്കുന്നത് ഒരു അയണിന്റെ ചീനച്ചട്ടിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും എടുക്കാൻ കുഴപ്പമില്ല. ഇനി പെട്ടെന്ന് ഷോർട്ടാക്കി കിട്ടാൻ വേണ്ടി ഞാൻ എപ്പോഴും ഇത് തന്നെയാണ് ഉപയോഗിക്കാറ്. അപ്പോൾ ഇതിലേക്ക് ചട്ട് ചൂടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഒന്നര ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇടുക, പിന്നെ സവാള ഇടുക. അപ്പോൾ ഉപ്പൊന്നും ഇടണ്ട കേട്ടോ, നമ്മൾ ജസ്റ്റ് എല്ലാം സോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഉപ്പ് ഇട്ടാൽ മതി. പിന്നെ ഇതിലേക്ക് ക്യാപ്സിക്ക ഇടുക. ഞാൻ മഷ്റൂം എടുത്തോണ്ട് അപ്പോൾ ഇതിലേക്ക് മഷ്റൂം കൂടി ഇട്ട് കൊടുക്കുകയാണ്. മഷ്റൂം ചെറിയൊരു വേവ് ഉണ്ടാവും, ഒത്തിരി വേവൊന്നും ഇല്ല അതിന്. അപ്പോൾ അതൊന്നും ജസ്റ്റ് സോർട്ട് ചെയ്യുക. അതിലേക്ക് നമ്മുടെ പൊടികൾ ആഡ് ചെയ്യുക. പൊടികളുടെ ഭക്ഷണം മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സവാള ഇല്ല, തക്കാളി ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് വഴറ്റുക. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു 30 സെക്കൻഡ്സ് ഒന്ന് മൂടി വെക്കുന്നുണ്ട്. ഇപ്പോൾ ആ മഷ്റൂമിലുള്ള ഒരു വെള്ളമില്ലേ, അപ്പോൾ അതൊക്കെ ഇറങ്ങണം. നമ്മുടെ തക്കാളിക്കും വെള്ളമുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സെറ്റ് ആകാൻ വേണ്ടി ഒന്ന് മൂടി വെക്കുന്നുണ്ട്. 30 സെക്കൻഡ്സ് മൂടി വെച്ചാൽ ഒരുപാട് നേരം ഒന്നും വേണ്ട. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ പൊടിച്ചു വെച്ചേക്കണം, പൊടിച്ചല്ല മിക്സ് ചെയ്ത് വെച്ചേക്കുന്നു ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ, വെള്ളമൊന്നും ഒഴിക്കണ്ട. നമുക്ക് എനിക്ക് താല്പര്യം കുറച്ച് എന്താ ഒന്ന് ഒരു നമ്മുടെ കൈ കൊണ്ട് നമുക്ക് ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പാകത്തിനുള്ള ഒരു ഫില്ലിങ്സ് ആണ് ഞാൻ എപ്പോഴും ഉണ്ടാക്കിയെടുക്കാറ്. എനിക്കതാണ് കുറച്ചും കൂടി വർക്കബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പം ഞാൻ ഇങ്ങനെയാണ് എടുക്കാറ്, വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാറില്ല കേട്ടോ. ചിക്കൻ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ 1/2 ടീസ്പൂൺ സോയ് സോസ് ഒഴിച്ചു കൊടുക്കാം. ശേഷം നമ്മുടെ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫില്ലിങ്സ് ഒക്കെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്കിത് നമ്മുടെ മോമോസിലേക്കുള്ള ഷീറ്റുകൾ പരത്തിയെടുക്കണം. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ഇതെടുക്കുക, എന്നിട്ട് ഇത്തിരി പൊടി വെതിരെ കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലേക്ക് ഇതിട്ടിട്ട് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് കുഴച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് രണ്ട് പാർട്ടായിട്ട് കണ്ടിച്ചിട്ട് നമ്മൾ നമ്മുടെ ഗുബൂസില്ലേ, വെളുത്ത മൈദ കൊണ്ടുണ്ടാകുന്ന ഗുബൂസില്ലേ, അപ്പം അതിൻ്റെ ഒരു കട്ടിയിട്ട് ആ കട്ടിയിൽ പരത്തിയെടുത്തിട്ട് ഞാൻ അത് ഒരു ഒരു പാത്രത്തിൻ്റെ അടപ്പാണ്. അപ്പോൾ അത് അടപ്പ് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് അതിനെ മുറിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അല്ലാതെ നിങ്ങൾക്ക് പരത്തിയെടുക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലാതെ ചെറിയ ഉരുളകളാക്കിയിട്ട് പരത്തിയെടുക്കട്ടോ, കുഴപ്പമില്ല. ഇത് ഒരു എളുപ്പപ്പണിയാണ്. അപ്പോൾ എന്താ ഇത് വെച്ചിട്ട് ഞാൻ മുറിച്ചിട്ട് പരത്തിയെടുക്കും. അപ്പോൾ ആ ഒരു ഗുബൂസിന്റെ കലത്തിൽ പരത്തിയെടുത്താലാണ് പിന്നെ നമുക്ക് അത് നൈസായിട്ട് പരത്തി എടുത്ത് കറക്റ്റ് റൗണ്ടിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്പം കലത്തിൽ പരത്തിയെടുക്കുക കേട്ടോ. ഇനി നമ്മൾ മുറിച്ച് വെച്ചേക്കുന്ന വട്ടങ്ങളൊക്കെ നമുക്ക് പരത്തിയെടുക്കാം, മോമോസിന് ഷീറ്റാക്കി എടുക്കാം. അപ്പം നിങ്ങൾ ഒരുപാട് ഇതുപോലെ വട്ടങ്ങൾ മുറിച്ച് വെച്ച് പരത്തിയെടുക്കുന്നതിലും നല്ലത് നമ്മൾ ഇപ്പോൾ 4-5 എണ്ണം മുറിച്ചിട്ട് അതങ്ങ് പരത്തി ഫില്ല് ചെയ്ത് മാറ്റി വെക്കുക. എന്നിട്ട് അടുത്തത് പ്രിപ്പയർ ചെയ്യുക. എന്തായിരിക്കും അവരുടെ കുറച്ചുകൂടി നല്ലത്, അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതങ്ങ് ഒട്ടിപ്പിടിക്കാൻ വഴിയുണ്ട്. ഇനി ഞാൻ എളുപ്പപ്പണി കാണിച്ചു തരാം. നമ്മളിതുപോലെ മുറിച്ചെടുക്കുമല്ലോ. മുറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ സൈഡൊക്കെ ആ ഒരു നമ്മുടെ കൗണ്ടർ ടോപ്പിൽ അല്ലെന്നുണ്ടെങ്കിൽ എന്താ നിങ്ങൾ ഏതിലാണോ വെച്ച് മുറിക്കുന്നത് അതിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഒട്ടിപ്പിടിക്കുമ്പം അത് നിങ്ങൾ അതിനകത്ത് പറിച്ചെടുക്കാൻ നിൽക്കണ്ട. അതങ്ങനെ തന്നെ വെച്ചിട്ട് അതിൻ്റെ സൈഡിലേക്ക് ഒന്ന് പരത്തി കൊടുക്കുക. സെന്ററിൽ ഇത്തിരി കനം വന്നാലും കുഴപ്പമില്ല, നമുക്കവിടെ ഫില്ല് ചെയ്യാനുള്ളതാണ്. എന്നിട്ട് അതിൻ്റെ സൈഡുകൾ നന്നായിട്ട് ഒന്ന് നൈസായിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. അപ്പം ആ ഒരു ഷീറ്റ് അവിടെ നിന്ന് അനങ്ങില്ല. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും, വേറെ പൊടിയൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് അങ്ങനെ തന്നെ വെച്ചിട്ട് അതിൽ ഫില്ല് ചെയ്യുക, എന്നിട്ട് മടക്കുക. മടക്കുമ്പോൾ അത് ബുദ്ധിമുട്ടൊന്നും വരില്ല കേട്ടോ. അതങ്ങനെ തന്നെ നന്നായിട്ട് തന്നെ നമുക്ക് അതിനകത്തുനിന്ന് ടേബിളിൽ നിന്നൊന്ന് വിട്ട് കിട്ടിക്കോളും. നമ്മളെ ഫോട്ടോസിലെ കാണുന്ന പോലെ ഡ്രേപ്പ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതാ സിമ്പിൾ ആയിട്ട് ഇതിങ്ങനെ മടക്കിയിട്ട്
ഒരു ഫോർക്ക് വെച്ചിട്ട് അതിന് സൈഡ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ ഒരു ഷേപ്പിൽ കിട്ടിക്കോളൂ കേട്ടോ. അപ്പൊ ഇതൊരു എളുപ്പമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. എന്താ ഇങ്ങനെ ഇതുപോലെ നല്ല രീതിയിൽ കിട്ടും. ഇനി എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ രണ്ടൊന്ന് ഷേപ്പ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് അതുപോലെ ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിതിന്റെ സൈഡൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ നേരെ ഒട്ടിന്ന് വരില്ല ബോഡി ഇരിക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വിരലൊന്ന് നനച്ചിട്ട് അതിനോട് അവിടെ ഒന്ന് തൊട്ടിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അവിടെ നന്നായിട്ട് ജോയിൻ ചെയ്ത് കിട്ടും കേട്ടോ. പിന്നെ ഞാൻ ഈ ലാസ്റ്റ് ചെയ്ത ഷേപ്പ് ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ എനിക്കൊരു ചെടിയുണ്ട്, അതിന്റെ മൊട്ടാണ് കേട്ടോ. അതിന്റെ മൊട്ട് ഇതുപോലൊരു പൊതി പോലെയാണ് ആദ്യം വരിക, എന്നിട്ട് അത് വിരിഞ്ഞു പോയിട്ട് വരും. അപ്പൊ നല്ല ഭംഗിയാണ് അത് കാണാൻ. അപ്പൊ ഞാനത് കാണുമ്പോൾ എപ്പോഴും വിചാരിക്കും മോമോസ് ഉണ്ടാക്കുമ്പോൾ ചെയ്യാലോന്ന്. അപ്പൊ നിങ്ങൾ അന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, കാരണം ഭയങ്കര എളുപ്പമാണ് ചെയ്യാൻ, പക്ഷെ നല്ല ഭംഗിയിൽ കിട്ടുകയും ചെയ്യും. അപ്പൊ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ. അപ്പൊ ഞാൻ ചെയ്ത് വെച്ച ഷേപ്പ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ഇതെല്ലാം നന്നായിട്ട് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പൊ ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ സാധാരണ ഇഡലി സ്റ്റീമറാണ് കേട്ടോ. ശരിക്കും ഒരു ബാംബൂ സ്റ്റീമറിലൊക്കെ വെച്ചാണ് ചെയ്യുന്നത്, അതിൽ ഒരു മോമോസിന്റെ പേപ്പറൊക്കെ ഉണ്ട്, ആ പേപ്പറൊക്കെ വെച്ചിട്ട്. അപ്പൊ നമുക്കതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇഡലി സ്റ്റീമറിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഓയിലും തടവിയിട്ടുണ്ട്, എന്നിട്ട് ഇതിന്റെ മേനക്കെല്ലാം വെച്ച് കൊടുക്കും. അപ്പൊ ഇതിന്റെ നമുക്ക് വേണേൽ ബട്ടർ പേപ്പർ ഇല്ലേ, നമ്മൾ ചോറൊക്കെ പൊതിയണ അല്ലെങ്കിൽ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അടിയിലിടുന്ന ബട്ടർ പേപ്പർ, ആ ബട്ടർ പേപ്പർ മുറിച്ച് വെച്ചിട്ട് അതിന്റെ മേലേക്ക് ഓരോന്ന് എടുത്ത് വെച്ചിട്ട് ആവികേറ്റി എടുത്താലും മതി കേട്ടോ. അപ്പൊ എന്റെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ല, അപ്പൊ അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് വെക്കുകയാണ്. ഡയറക്റ്റ് ആവി കൊള്ളുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അടിയിലൊന്ന് സോഫ്റ്റ് ആയിട്ട് വരും, അപ്പം അതുകൊണ്ട് ഒന്ന് കുഴഞ്ഞു വരും ആ ഒരു മാവ്. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇത് കുഴഞ്ഞു വന്നാലും ഞങ്ങൾ എല്ലാവരും നിന്നോട് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം എല്ലാവർക്കും. അപ്പോൾ ഞാൻ ഇതെല്ലാം സ്റ്റീം ചെയ്തെടുക്കട്ടെ. പിന്നെ കുറച്ച് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്, അത് ഞാൻ ഫ്രൈ ചെയ്തെടുക്കും, ഞാൻ കാണിച്ചു തരാം. അതും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ സ്റ്റീം ചെയ്തെടുക്കുന്നതിനേക്കാളും മൂവിങ് കൂടുതലും ഫ്രൈ ചെയ്തെടുക്കുന്നതിനാണ്. എല്ലാം നന്നായി സ്റ്റീമായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 5-6 മിനിറ്റ് വെള്ളം തിളച്ചതിന് ശേഷം 5-6 മിനിറ്റോ ഒന്ന് ഇരുന്നാൽ മതി കേട്ടോ. അപ്പോഴേക്കും തന്നെ നന്നായിട്ട് അത് കുക്കായി കിട്ടിക്കോളും. എന്നിട്ട് ഇതൊക്കെ ഉണ്ടോ, മേലത്തെ നല്ല ഡ്രൈ ആയിട്ട് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ താഴത്തെ നിങ്ങൾ നോക്കുമ്പോൾ കണ്ടോളൂ ഒരു നനവുണ്ടാവും, അപ്പൊ ഡയറക്റ്റ് വെള്ളത്തിന്റെ ആവി തന്നെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ചെറിയൊരു നനവ്. ഇതിന് കുഴപ്പമൊന്നുമില്ല, നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട് കണ്ടോ. അപ്പൊ ഞാൻ ഇതെല്ലാം എടുക്കട്ടെ, നിങ്ങൾ സ്പൂണും കൂടെ എടുത്താൽ മതി കേട്ടോ. ഒരു 5 എണ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. സ്റ്റീം ചെയ്തെടുക്കാനാണ് ഹെൽത്തി വേഷ, എന്നാലും ഈ ഒരു ഫ്രൈ ചെയ്തെടുക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. അപ്പൊ ഞാൻ കുറച്ച് ഫ്രൈ ചെയ്തെടുക്കാണ്, ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പൊ പുറമെ നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളില് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ഓൾറെഡി കുക്ക്ഡ് ആണല്ലോ അത്, അപ്പം അങ്ങനെ ഇരിക്കുന്നുണ്ടാവും, നല്ല ടേസ്റ്റി ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, നല്ലതാണ്. അപ്പൊ ഞാനത് ആ 5 എണ്ണം ഫ്രൈ ചെയ്തെടുക്കട്ടെ. പിന്നെ നമുക്കിതിന്റെ ഒരു ഗോതമ്പ് പൊടിയും കൊണ്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ അത് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും കാണിച്ചു തരാം. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ കപ്പപ്പൊടി ഒക്കെ കൊണ്ട് വേറെ നല്ല ഗ്ലാസി ആയിട്ട് നമ്മുടെ ഉള്ളിലത്തെ ഫില്ലിങ്സ് ഒക്കെ കാണാം, അപ്പൊ അതന്നെ ഗ്ലാസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ അതിന്റെ റെസിപ്പി ഞാൻ പിന്നെ ഇടാം. ഇതിപ്പോ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്.
അപ്പം അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഇത് ഇട്ടു തന്നെയുള്ളൂ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഞാനിത് വറുത്തൊക്കെ കഴിഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വരാം. ഡീപ് ഫ്രൈ ചെയ്ത നല്ല ടേസ്റ്റ് ഉണ്ട്. പുറമേക്ക് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നു. ഉള്ളില് ഫില്ലിങ്സ് നല്ല ടച്ച് ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അമ്മ പറയും അമ്മ ഫ്രൈ ചെയ്തിട്ടാണ് കഴിക്കണേ. പ്രഷറൊക്കെ ഉള്ളതാണ്, ഫ്രൈ ചെയ്താൽ മതി. ഇത്ര ആദ്യം ട്രൈ ചെയ്യാം, നല്ല ടേസ്റ്റ് ചെയ്യണം കേട്ടോ. ഞാൻ സ്റ്റീം ചെയ്തത് കഴിച്ച് മുന്നേ കഴിച്ചിട്ടാണ്, എന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കഴിച്ചിട്ട് ഞാൻ പറയാം എങ്ങനെയുണ്ടത്. അങ്ങനെ നല്ല നൈസ് ആയിട്ട് കാണുന്നുണ്ട്. അതുപോലെ എന്താ ഉള്ളിൻ്റെ കളറൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും, കാണുന്നുണ്ടല്ലോ അല്ലേ. ഇങ്ങനെ ക്ലിയർ ആയിട്ട് കാണണമെങ്കിൽ നമ്മൾ ഓയിൽ ഒഴിക്കുമ്പോഴാണ്, ഓയിൽ ഒഴിക്കുമ്പോഴാണ് ഇങ്ങനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുക കേട്ടോ. നല്ല ഉണ്ടോ, സോഫ്റ്റ് ആണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ മൈദയാണ്, നമുക്ക് ഗോതമ്പ് പൊടി വെച്ച് ഹെൽത്തിയായിട്ട് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അത് നല്ല തന്നെയാണ്, നന്നായിട്ട് നൈസായിട്ട് പരത്തിയെടുത്തിട്ട് ചെയ്താൽ മതി. ഞാൻ ഫില്ലിങ്സ് സൂപ്പർ ആയിട്ടുണ്ടോ. പിന്നെ മഷ്റൂംസ് ഒന്നും കടിക്കാൻ കിട്ടില്ല, ഒന്നും തന്നെ കടിക്കാൻ കിട്ടില്ല. നല്ലതാണ്, നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ നെക്സ്റ്റ് ഒരു ടേസ്റ്റി വീഡിയോക്ക് വരുന്നവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. എല്ലാവരും മോമോസ് ട്രൈ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പൊ ശരി, പിന്നെ കാണാം.